ഹായ് എവ്രിവാൻ വെൽക്കം ടു സ്റ്റാർസ്റ്റ് അക്കാഡമി ഞാൻ രോഷ്ന നമുക്ക് ഇന്ന് ഇൻകം ഫ്രം സാലറിയിൽ പഠിക്കാനുള്ളത് പെർക്വസിസ് ആണ് പെർക്വസിസ് അല്ലെങ്കിൽ പെർക്സ് എന്ന് പറയും ഇതിൽ നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് പെർക്സ് പഠിക്കാനുണ്ട് ഈ വീഡിയോയില് ഫസ്റ്റ് വൺ പെർക്സ് എക്സെപ്റ്റഡ് ഫോർ ഓൾ എംപ്ലോയീസ് പിന്നെ പെർക്സ് ടാക്സ് ഫോർ ഓൾ എംപ്ലോയീസ് പിന്നെ പെർക്സ് ടാക്സ്ഡ് ഓൺലി ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് ഈ മൂന്ന് ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പെർക്കോസസ് അല്ലെങ്കിൽ പേർക്സ് എന്ന് പറയുന്നത് പെർക്കോസസ് മീൻസ് മോണിറ്ററി ബെനിഫിറ്റ്സ് ബെനിഫിറ്റ് ഫെസിലിറ്റീസ് ഓർ അതർ അഡ്വാൻറ്റേജസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ഇൻ അഡീഷൻ ടു സാലറി സാലറി കൂടാതെ എംപ്ലോയീസിന് കൊടുക്കുന്ന എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഇതിനാണ് നമ്മൾ പെർപ്പസസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി പ്രൊവൈഡ് ഐദർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഓർ ഇൻ സർവീസ് നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല ക്യാഷ് ആയിട്ട് കൊടുക്കാം കൈൻഡ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സർവീസ് ആയിട്ട് കൊടുക്കാം ഇപ്പം കൈൻഡായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഇപ്പം ഒരു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം എന്തായി എന്തായിക്കഴിഞ്ഞാൽ അത് പെർക്കോസസിന്റെ അണ്ടറിലാണ് വരുന്നത് അപ്പൊ പെർക്കോസസ് മെയിൻലി നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്നാമത്തത് പെർക്സ് എക്സെപ്റ്റഡ് ഫോർ ഓൾ എംപ്ലോയീസ് ഇത് എല്ലാ എംപ്ലോയീസിനും എക്സെപ്റ്റഡ് ആണ് ആർക്കും ടാക്സബിൾ അല്ലാത്ത ടൈപ്പ് ഓഫ് പെർക്സ് ആണ് നെക്സ്റ്റ് പെർക്സ് ടാക്സ് ഫോർ ഓൾ എംപ്ലോയീസ് പിന്നെ എല്ലാ എംപ്ലോയീസിനും ടാക്സ്ഡ് ആവുന്ന ടൈപ്പ് ഓഫ് പെർക്സ് ഉണ്ട് പെർക്സ് ടാക്സ്ഡ് ഓൺലി ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് പിന്നെ സ്പെസിഫൈഡ് എംപ്ലോയിസിന് മാത്രം ടാക്സബിൾ ആവുന്ന പെർക്സ് ഉണ്ട് അപ്പൊ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം ഇപ്പൊ ഈ മൂന്ന് ടോപ്പിക്സ് നമുക്ക് നോക്കാം ഇതിൽ ഫസ്റ്റ് പേർക്ക് എക്സെപ്റ്റഡ് ഫോർ ആൾ എംപ്ലോയീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഫസ്റ്റ് വൺ പേർക്ക് എക്സെപ്റ്റഡ് ഫോർ ആൾ എംപ്ലോയീസ് അതിൽ കുറേ ഐറ്റംസ് വരുന്നുണ്ട് ഒന്നാമത്തെ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ് മെഡിക്കൽ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് മെഡിക്കൽ അലവൻസ് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട് അതല്ല ഇത് മെഡിക്കൽ ആണ് അല്ലെങ്കിൽ റീഎംബേഴ്സ്മെന്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ നമ്മൾ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ എടുത്തു അതിനുശേഷം എംപ്ലോയർ നമുക്കത് റീഎംബേഴ്സ് ചെയ്തു തരുവാണ് അതിന്റെ എമൗണ്ട് നമുക്ക് തിരിച്ചു തരുവാണ് അത് ട്രീറ്റ്മെന്റ് ഓഫ് സെൽഫ് വൈഫ് ഡിപ്പൻഡന്റ് ചിൽഡ്രൻ ഡിപ്പെൻ്റ് പാരന്റ്സ് ആൻഡ് ഡിപ്പൻറ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇത്രയും ആൾക്കാരുടെ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ കവർ ആയിട്ട് വരും അപ്പൊ ഇതിന്റെ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇഫ് ട്രീറ്റ്മെന്റ് ഈസ് ടേക്കൺ ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ ഫുള്ളി എക്സെപ്റ്റഡ് അത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇഫ് ട്രീറ്റ്മെന്റ് ഈസ് ടേക്കൺ ഇൻ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ബൈ എംപ്ലോയർ എംപ്ലോയറിന്റെ സ്വന്തം ഹോസ്പിറ്റലാണ് അതിനകത്ത് എംപ്ലോയ്ക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും ഫുള്ളി ആണ് ഇഫ് എംപ്ലോയർ പേസ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഇനി മെഡിക്കൽ ബില്ലല്ല എംപ്ലോയർ പേ ചെയ്യുന്നത് എംപ്ലോയിഡ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയി എംപ്ലോയർ പേ ചെയ്യുവാണെങ്കിൽ അത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് നെക്സ്റ്റ് ഇഫ് എംപ്ലോയർ പേസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയർ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേജിയാണ് അണ്ടർ സെക്ഷൻ ഡി എന്ന് പറയുന്ന ഡിഡക്ഷൻ സെക്ഷൻ ആണ് നമുക്ക് പിന്നെ പഠിക്കാം അതിൽ വരുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേജിയാണെങ്കിൽ അതും ഫുള്ള് അക്സെപ്റ്റഡ് ആണ് നെക്സ്റ്റ് ഇഫ് ട്രീറ്റ്മെന്റ് ഈസ് ടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ അപ്പം ഇത്രയും കേസിൽ നമുക്ക് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എടുക്കുമ്പോഴാണ് ശരിക്കും ടാക്സബിൾ ആവുന്നത് അതിൽ സിറ്റുവേഷൻ നോക്കാം എക്സെപ്റ്റ് അപ് ടു ഫോറിൻ എക്സ്ചേഞ്ച് അലൌഡ് ബൈ ആർ ബി ഐ ആർ ബി ഐ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ എത്രയാണ് ചാർജസ് വന്നിരിക്കുന്നത് അത് എക്സെപ്റ്റഡ് ആണ് എക്സ്പെൻസ് ഓഫ് ട്രാവൽ ആർ ഫുള്ളി എക്സെപ്റ്റഡ് എക്സ്പെൻസ് ട്രാവൽ എക്സ്പെൻസ് ഫുള്ളി ആണ് ഇഫ് എംപ്ലോയീസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് ടു ലാക്ക് എപ്പോഴാണ് ട്രാവൽ എക്സ്പെൻസ് എക്സെപ്റ്റാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ടു ലാക്കിൽ കുറവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രാവൽ എക്സ്പെൻസ് എക്സെപ്റ്റഡ് ആയിട്ട് വരുന്നത് അപ്പൊ ഇത്രയാണ് മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇംബേഴ്സ്മെന്റ് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റി വരുന്നത് പിന്നെ ഇത് കൂടാതെ നമുക്ക് പേർസക്സർ എംപ്ലോയീസ് വരുന്നത് ഫ്രീ റിഫ്രഷ്മെന്റ് സപ്ലൈ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് കൊടുക്കുവാണെങ്കിൽ ഫ്രീ മീൽസ് കൊടുക്കുകയാണെങ്കിൽ റുപ്പീസ് ഫിഫ്റ്റി പെർ ആണ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റിയുടെ മേലെ വരുവാണെങ്കിൽ അത് ടാക്സബിൾ ആണ് പെർ മീൽ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിലുള്ള ഫുഡിനാണ് നമ്മൾ മീലായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ടൈമിൽ കൊടുക്കുന്ന ഫുഡ് ഫിഫ്റ്റി റുപ്പീസ് വരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ് പിന്നെ ഫ്രീ റിക്രയേഷൻ ഫെസിലിറ്റീസ് റിക്രിയേഷൻ ഫെസിലിറ്റീസ് അവരുടെ എന്റർടൈൻമെന്റ് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് അപ്പം ഇത്രയല്ല ഇതിന് ബാക്കിയുണ്ട് നമുക്ക് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഫ്രീ എഡ്യൂക്കേഷൻ തൗസൻഡ് പെർ മന്ത് ആണ് പെർ ചൈൽഡ് ആണ് നമുക്ക് എക്സെപ്റ്റഡ് ആയിരിക്കുന്നത് ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ അലവൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ അലവൻസ് ഹൺഡ്രഡ് പെർ മന്ത്ാണ് മാറിപ്പോയരുത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി വരുന്നത് തൗസൻഡ് പെർ മന്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് റിഫ്രഷർ കോഴ്സ് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് ഫ്രീ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ടു ജഡ്ജ് ആൻഡ് മിനിസ്റ്റേഴ്സ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാണ് ജഡ്ജസിനും മിനിസ്റ്റേഴ്സിനും ആണെങ്കിൽ അത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് മറ്റുള്ളവരുടെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം ഫ്രീ റേഷൻ ടു ആംഡ് ഫോഴ്സസ് ആംഡ് ഫോഴ്സസിന് വരുന്ന ഫ്രീ റേഷൻ ഫുള്ളി എക്സെപ്റ്റഡ് ആണ് പെർപ്പസിസ് അലൌഡ് ടു എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ് ഫുള്ളി ആണ് ട്രാൻസ്ഫർ ഓഫ് മോബിൾ അസെറ്റ് യൂസ് ഫോർ മോർ ദാൻ ടെൻ ഇയേഴ്സ് ഇപ്പോൾ മോബിൾ അസെറ്റ്സ് എന്തെങ്കിലും കൊടുക്കുവാണ് ടെൻ ഇയേഴ്സ് കൂടുതൽ യൂസ് ചെയ്തൊരു അസെറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഫുള്ളി എക്സെപ്റ്റഡ് ആണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുവാണ് അപ്പോൾ ലോൺ കൊടുക്കുന്ന ട്വൻറ്റി തൗസൻഡിൻ്റെ കൂടുതൽ അല്ലെങ്കിൽ അത് എക്സെപ്റ്റഡ് ആണ് നെക്സ്റ്റ് ഫ്രീ കൺവെയൻസ് ഫോർ കമ്മിങ് ആൻഡ് ഫ്രം പ്ലേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് ഓഫ് എംപ്ലോയ്മെൻറ്റിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കുവാണ് അത് എക്സെപ്റ്റഡ് ആണ് എക്സ്പെൻസ് ഓൺ ടെലിഫോൺ ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺസ് മൊബൈൽ ഫോണിനും അതുപോലെ ടെലഫോണിൻ്റെ എക്സ്പെൻസിവ് മീറ്റി ആണ് അതും ഫുള്ളി എക്സെപ്റ്റഡ് ആണ് പിന്നെ വരുന്നത് ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡഡ് ഫോർ പേഴ്സണൽ യൂസ് ഓഫ് എംപ്ലോയ് അല്ലെങ്കിൽ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ആണെങ്കിലും അത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് അപ്പം ഇത്രയാണ് നമ്മൾ ഫുള്ളി എക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിനും ഫുള്ളി എക്സെപ്റ്റഡ് ആയിട്ടുള്ള പെർക്കസസ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ടാക്സ്ഡ് ഫോർ ഓൾ എംപ്ലോയീസ് എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആവുന്ന ടൈപ്പ് ഓഫ് ആണ് അതിൽ ഫസ്റ്റ് റെൻറ്റ് ഫ്രീ ഹൗസ് റെൻറ്റ് ഫ്രീ ഹൗസിന് കാൽക്കുലേഷൻ ഉണ്ട് അത് നമുക്ക് പഠിക്കാം അതുപോലെ കൺസെഷണൽ റെൻറ്റഡ് ഹൗസ് അത് നമുക്ക് ആയിട്ട് വരുന്നതാണ് എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആണ് ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി മെറ്റ് ബൈ എംപ്ലോയർ എന്ന് വെച്ചാൽ എംപ്ലോയി കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു പേയ്മെന്റ് എംപ്ലോയിക്ക് പകരം എംപ്ലോയർ മീറ്റ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് പെർക്കസിച്ച ടാക്സ് ഫോർ ഓൾ എംപ്ലോയിസ് ആണ് എനി അതർ ഫ്രഞ്ച് ബെനിഫിറ്റ് ഗിവൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഫ്രഞ്ച് ബെനിഫിറ്റ്സ് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ഫുള്ളി ടാക്സ്ഡ് ആണ് എല്ലാ എംപ്ലോയിസിൻ്റെ കേസിലും അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇതിൽ റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ കാൽക്കുലേഷൻ നോക്കാം റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ താമസിക്കാൻ ഒരു വീട് പ്രൊവൈഡ് ചെയ്യണം റെൻ്റ് ഒന്നും കൊടുക്കാതെ താമസിക്കാൻ വേണ്ടി ഇതാണ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അൺഫേണിഷ്ഡ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിലെ സിറ്റുവേഷൻ വരുന്നത് ഒന്നാമത്തെ ദ ഹൗസ് ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ എംപ്ലോയറിൻ്റെ ഓൺ ഹൗസ് എംപ്ലോയിക്ക് താമസിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഗവൺമെൻറ് എംപ്ലോയിസ് ആണെങ്കിൽ റെൻറ്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ് ഒരു ലൈസൻസ് ഫീ അതായിരിക്കും ടാക്സബിൾ ആവുന്നത് കൊസ്റ്റിൽ നമുക്ക് ഡയറക്റ്റ്ലി തരും ആയ എമൗണ്ട് ഇനി ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നാമത്തെ നമ്മൾ നോക്കേണ്ടത് പോപ്പുലേഷൻ്റെ ബേസിലാണ് അപ്പോൾ പോപ്പുലേഷൻ്റെ ബേസിൽ ഇൻ കേസ് ഓഫ് സിറ്റീസ് ഹാവിങ് പോപ്പുലേഷൻ അബൌട്ട് ട്വൻറ്റി ഫൈവ് ലാക്സ് ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ മേലെ പോപ്പുലേഷൻ വരുന്ന സിറ്റി ആണെങ്കിൽ സാലറിയുടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടാക്സബിൾ ആയിരിക്കും

ഇനി ഇത് ഓൺഡ് ഹൗസ് ആണ് ഹയർഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയറിന്റെ സ്വന്തം വീടല്ല എംപ്ലോയർ അത് ഹയർ ചെയ്തിരിക്കുവാണ് റെന്റിനെടുത്തിട്ട് അല്ലെങ്കിൽ ഹയർ ലീസിനെടുത്തിട്ട് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ വരുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ഓർ ആക്ച്വൽ റെന്റ് പെയ്ഡ് വിച്ച് അവർ ഇസ് ലെസ് അപ്പൊ അതില് നമ്മളെ ഇതില് പറഞ്ഞിരിക്കുന്നില്ലേ മാക്സിമം പോപ്പുലേഷൻ വരുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സാലറി ആ എമൗണ്ടും അതുപോലെ ആക്ച്വൽ റെന്റ് പേ ചെയ്തിരിക്കുന്നതും കൂടി കമ്പയർ ചെയ്യാൻ ഇതിലെ ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും നമുക്ക് ടാക്സബിൾ ആയിട്ട് വരുന്നത് ഇപ്പം നെക്സ്റ്റ് ഹോട്ടൽ അക്കോമഡേഷൻ ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ഫോർ മോർ ദാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഒരാൾക്ക് ട്രാൻസ്ഫർ ആയി വേറൊരു പ്ലേസിലേക്ക് അപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്താന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ ഡേയ്സിൽ കൂടുതൽ വരുവാണെങ്കിലാണ് നമുക്ക് കാൽക്കുലേഷൻ വരുന്നത് ഫിഫ്റ്റീൻ ഡേയ്സിൽ കൂടുതൽ വരുവാണെങ്കിൽ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഇസ് ലെസ് ട്വൻ്റി ഫോർ പെർ സാലറിയുടെ ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് എടുക്കുക ആക്ച്വൽ റെൻറ്റ് കമ്പയർ ചെയ്യുക വിച്ച് അവർ ഇസ് ലെസ് അതാണ് നമ്മുടെ കാൽക്കുലേഷനിൽ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് എടുക്കേണ്ടത് നെക്സ്റ്റ് വാല്യൂഷൻ ഓഫ് ഫേണിഷ്ഡ് ഹൗസ് നമ്മൾ അൺഫേണിഷ്ഡ് ഹൗസ് ചെയ്തു ഫേണിഷ്ഡ് ഹൗസ് ആണ് നെക്സ്റ്റ് ഫേണിഷ്ഡ് ഹൗസിൽ ഫേണിച്ചർ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ടെൻ പെർസെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഫേണിച്ചർ വിൽ ബി ആഡഡ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഹൗസിന്റെ കാൽക്കുലേഷൻ ചെയ്യുക അതിൻ്റെ കൂടെ ടെൻ പെർസെൻറ്റേജ് ഫേണിച്ചറിൻ്റെ കോസ്റ്റിന് ടെൻ പെർസെൻറ്റേജ് ആഡ് ചെയ്യാം നെക്സ്റ്റ് ഫേണിച്ചർ ഹയർഡ് ബൈ എംപ്ലോയർ ഫേണിച്ചർ എംപ്ലോയർ ഹയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഹയർ ചാർജസ് അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഹൗസിൻ്റെ വാല്യൂയുടെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചാൽ മതി ഇപ്പോൾ ഫേണിഷ്ഡ് ആണോ ഫേണിഷ്ഡ് അല്ലേ ആണെങ്കിൽ ഫേണിഷ്ഡ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത കാൽക്കുലേഷൻ മാത്രം മതി ഫേണിഷ്ഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ആ ഫേണിച്ചർ ഓൺഡാണോ ഹയർഡ് ആണോ നോക്കിയിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കാണിക്കാം ഇനി ഇതിലൊക്കെ നമ്മൾ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ പ്ലസ് ഡി എ അത് എൻ്ററിങ്ങിൻ ടു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി പ്ലസ് ഫീസ് പ്ലസ് കമ്മീഷൻ പ്ലസ് ബോണസ് പ്ലസ് അതർ ടാക്സബിൾ അലവൻസസ് അപ്പോൾ ഇവിടെയാണ് സാലറിയുടെ കാൽക്കുലേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ബാക്കിയെല്ലാത്തിനും നമ്മൾ ബേസിക് സാലറി ഡി എ പെർസെൻറ്റേജ് കമ്മീഷൻ ഇതൊക്കെയായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇതിൽ മാത്രം എൻ്ററി ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം ബേസിക് സാലറി ഉണ്ട് ഡി എ വിച്ച് എഞ്ചറിങ് ഇൻ ടു ബെനിഫിറ്റ്സ് വരുന്നുണ്ട് ഫീസ് വരുന്നുണ്ട് കമ്മീഷൻ വരുന്നുണ്ട് ബോണസ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ അലവൻസസ് പഠിച്ചിട്ടുണ്ട് അതിലുള്ള ടാക്സബിൾ ആയിട്ട് വരുന്ന എല്ലാ അലവൻസസും ആഡ് ചെയ്ത് കാണിക്കണം ഇപ്പം ഇത്രയാണ് റെൻ്റ് ഫ്രീ ഹൗസിൻ്റെ കാൽക്കുലേഷൻ പിന്നെ നമ്മളൊരു കൺസെഷണൽ റെൻറ്റഡ് ഹൗസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് ഫോർ ഓൾ എംപ്ലോയീസ് അതിൻ്റെ കാൽക്കുലേഷൻ സെപ്പറേറ്റ് നമുക്ക് പഠിക്കേണ്ട ഈ തന്നിരിക്കുന്ന കാൽക്കുലേഷൻ തന്നെയാണ് അതിൽ കൺസെഷണൽ റെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി കുറച്ച് റെൻറ്റ് പേ ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ എംപ്ലോയി പേ ചെയ്ത റെൻറ്റ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി ഈ കാൽക്കുലേഷൻ കാൽക്കുലേഷനൊക്കെ സെയിം ചെയ്യുക ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് എംപ്ലോയി പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് മൈനസ് ചെയ്താൽ മതി ഇനി പഠിക്കാനുള്ളത് ഒബ്ലിക്കേഷൻ ഓഫ് എംപ്ലോയി മെറ്റ് ബൈ എംപ്ലോയർ എംപ്ലോയിയുടെ ഒബ്ലിക്കേഷൻസ് എംപ്ലോയർ മെറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത് അതിലൊന്നാമത്തെ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എംപ്ലോയർ ഫോർ എംപ്ലോയി ലൈക്ക് ക്ലബ്ബിൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി ബിൽ എഡ്യൂക്കേഷൻ ബിൽ ഓഫ് ചിൽഡ്രൻ അങ്ങനെ എന്തൊക്കെ പേയ്മെൻറ്റ് നമ്മുടെ എംപ്ലോയർ പേ ചെയ്യേണ്ട എംപ്ലോയി പേ ചെയ്യേണ്ടത് എംപ്ലോയർ പേ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ് ഇൻകം ടാക്സ് പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ സാലറി ഓഫ് ഡൊമസ്റ്റിക് സർവെൻറ്റ് ഇതൊക്കെ നമ്മൾ നെറ്റ് സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണും എംപ്ലോയി മീറ്റ് ചെയ്യേണ്ടതാണ് എംപ്ലോയർ മീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ശരിക്കും എംപ്ലോയിയുടെ എക്സ്പെൻഡിച്ചർ എംപ്ലോയർ മീറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും പാർട്ട് സാലറിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് അയാൾ കിട്ടിയ ബെനിഫിറ്റിന് നമ്മൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കാണിക്കും നെക്സ്റ്റ് അതർ ഫ്രെഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്വൻ്റി തൗസൻഡ് വരെ ഫുള്ളി ആണ് ലോൺ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ക്രിട്ടിക്കൽ ഇൻട്രസ്റ്റ് ഇൽനസ് വരുവാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് മാത്രം ഫുള്ളി എക്സെപ്റ്റഡ് ആയിരിക്കും അതർ ലോൺസ് ഗിവൺ അറ്റ് എ റേറ്റ് ലെസ് ദാൻ എസ് ബി ഐ ഇൻട്രസ്റ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് പേഴ്സൺ ഇപ്പം ഇൻട്രസ്റ്റ് എസ് ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം എസ് ബി ഇൻട്രസ്റ്റ് റേറ്റ് ഫൈവും നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോറും ആണെങ്കിൽ ആ വൺ പെർസെൻറ്റേജ് ആണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് വിചാരിച്ചിട്ട് അത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അത് ടാക്സബിൾ ആക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂസ് ഓഫ് മൂബിൾ അസെറ്റ് എക്സെപ്റ്റ് ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടർ നമ്മൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫുള്ളി എക്സെപ്റ്റഡ് ആണ് അതല്ലാത്ത വേറെ ഏതെങ്കിലും മൂവബിൾ അസെറ്റ് വരുവാണെങ്കിൽ അത് കോസ്റ്റിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് ടാക്സബിൾ ആയിട്ട് എടുക്കണം നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസെറ്റ് ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് മൊബിൾ അസറ്റിൻ്റെ കേസിലാണെങ്കിൽ അസെറ്റ് വിച്ച് ആർ മോർ ദാൻ ടെൻ ഇയേഴ്സ് എക്സപ്റ്റഡ് ടെൻ ഇയേഴ്സിൽ കൂടുതലാണെങ്കിൽ എക്സംപ്റ്റഡ് ആണ് അല്ലാതെ എന്തെങ്കിലും ഒരു മോബിൾ അസെറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് എസ് എസ് ആ വാല്യൂഡ് ആറ്റ് റിട്ടേൺ ഓൺ വാല്യൂ ആഫ്റ്റർ അലങ്ങ് ദ ഫോളോയിങ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈ ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും ഇലക്ട്രിക് ഐറ്റം ആണെങ്കിൽ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്ക് എക്സെപ്റ്റഡ് ആണ് മോട്ടോക്കാർ ആണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് അതർ എസ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഇത്രയാണ് നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത് അതിന് നെക്സ്റ്റ് വരുന്നത് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ് ഓർ എമെൻറ്റി ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് എംപ്ലോയീസ് എംപ്ലോയീസിനെ എനിക്കത്തിൽ ആഡ് ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളാണ് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്

ഇനിയിപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ക്യാഷിലാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ് ഇത്രയും കാര്യങ്ങളാണ് അത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നത് നെക്സ്റ്റ് ഇതിന്റെ ഇലസ്ട്രേഷൻ നമുക്ക് നോക്കാം ഇലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇതിൽ പ്രോബ്ലം ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കമ്പ്യൂട്ടേഷൻ ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എ കമ്പനി ടുക്ക് എ ഹൗസ് ഓൺ റെന്റ് ആൻഡ് അലോട്ടഡ് ഇറ്റ് ടു ഇറ്റ്സ് എംപ്ലോയിസ് അപ്പോൾ കമ്പനി എടുക്കുന്നത് ഹൗസ് ഓൺ റെന്റ് ആണ് അത് നമ്മൾ നോക്കണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഒന്ന് നമ്മൾ സിറ്റുവേഷൻ ഉള്ളത് ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയറാകുമ്പം നമ്മൾ എത്രയാണ് പോപ്പുലേഷൻ അതിൻ്റെ ബേസിൽ എടുക്കും അല്ലേ ഇവിടെ ഹൗസ് ഓൺ റെൻ്റ് ആണ് കമ്പനി എടുത്തിരിക്കുന്ന റെന്റിനാണ് അപ്പം ഹയർഡ് ബൈ എംപ്ലോയർ എടുക്കേണ്ടത് അതിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം ഫ്രം ദ ഫോളോയിങ് ഔട്ട് ദ വാല്യൂ ഓഫ് റെൻറ്റഡ് അക്കോമഡേഷൻ തന്നിരിക്കുന്ന വാല്യൂ വാല്യൂന്ന് നമുക്ക് റെൻ്റഡ് അക്കോമഡേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം റെൻറ്റ് പെയ്ഡ് ഫോർ ദ ഹൗസ് സിക്സ്റ്റി തൗസൻഡ് ഇയർലി സാലറി തന്നിട്ടുണ്ട് ഫൈവ് ലാക്സ് അപ്പോൾ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ പ്രൊവൈഡ് തന്നിട്ടുണ്ട് സിക്സ്റ്റി തൗസൻഡ് അപ്പൊ ഹൗസ് ആണ് നമ്മൾ ഹൗസിന്റെ വാല്യൂ ആക്വേറ്റ് ചെയ്തതിന് ശേഷം ഫേർണിച്ചറിന്റെ വാല്യൂ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പം ഇതിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഹയർഡ് ബൈ എംപ്ലോയർ ആണ് അപ്പം ഹയർഡ് ബൈ എംപ്ലോയർ ആയതുകൊണ്ട് നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ഓർ ആക്ച്വൽ റെന്റ് പെയ്ഡ് വിച്ച് അവർ ഇസ് ലെസ് അതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് അപ്പോൾ അതിന് അത് വെച്ചിട്ട് നമ്മൾ ആക്യുവേറ്റ് ചെയ്യണം അപ്പം ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് നോക്കാം ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് തന്നിരിക്കുന്നത് നമുക്ക് കൊസ്റ്റിൽ തന്നിട്ടുണ്ട് സിക്സ്റ്റി തൗസൻഡ് ആണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് സാലറി നമ്മൾ ആക്യുവേറ്റ് ചെയ്യണം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് സാലറി എന്ന് പറയുമ്പം സാലറി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാലറി ആക്യുവേറ്റ് ചെയ്യണം ബേസിക് പേ പ്ലസ് ഡി എൻ്ററിങ് ഇൻറ്റു ബെനിഫിറ്റ്സ് പ്ലസ് ഫീസ് പ്ലസ് കമ്മീഷൻ പ്ലസ് ബോണസ് പ്ലസ് അതർ ടാക്സബിൾ അലവൻസ് പറഞ്ഞു നമ്മൾ ആക്യുവേറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതെടുത്താൽ മതി ഫൈവ് ലാക്ക് തന്നിട്ടില്ല അതിന്റെ ഫിഫ്റ്റീൻ പെർസെന്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവന്റി ഫൈവ് തൗസൻഡ് കിട്ടി അപ്പോൾ സിക്സ്റ്റി തൗസൻഡ് ഓർ സെവന്റി ഫൈവ് തൗസൻഡ് വിച്ച് അവർ ഇസ് ലെസ് ആണ് നമ്മുടെ കണ്ടീഷനിൽ വരുന്നത് അപ്പം നോക്കാം സിക്സ്റ്റി തൗസൻഡ് ആണോ സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണോ സിക്സ്റ്റി തൗസൻഡ് ആണ് ലോവർ എമൗണ്ട് അപ്പോൾ സിക്സ്റ്റി തൗസൻഡ് ആണ് നമ്മുടെ വാല്യൂ ഓഫ് ഹൗസ് വരുന്നത് അപ്പോൾ വാല്യൂ ഓഫ് ഹൗസ് കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഫേർണിച്ചറിൻ്റെ വാല്യൂ ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ഫേണീച്ചർ തന്നിരിക്കാൻ കോസ്റ്റ് ഓഫ് ഫേണിച്ചർ പ്രൊവൈഡ് അപ്പം ഫേർണിച്ചർ ഹയർ ചെയ്തതല്ല ഹയർ ചെയ്താണെങ്കിൽ ഹയർ ചാർജസ് ആണ് നമുക്ക് തരാം ഇവിടെ കോസ്റ്റ് ഓഫ് ഫേണിച്ചർ പ്രൊവൈഡഡ് തന്നിട്ടുണ്ടെങ്കിൽ ഹൗസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണ് ഫേണിച്ചറിന്റെ വാല്യൂ സിക്സ്റ്റി തൗസൻഡ് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആണ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് അതാണ് നമ്മുടെ കണ്ടീഷൻ ഇപ്പൊ ടെൻ പെർസെൻറ്റേജ് പറഞ്ഞാൽ സിക്സ് തൗസൻഡ് അപ്പൊ സിക്സ്റ്റി തൗസൻഡ് വാല്യൂ ഓഫ് ഹൗസ് സിക്സ് തൗസൻഡ് വാല്യൂ ഫേണിച്ചർ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് റണ്ടഡ് ഹൗസ് കിട്ടി സിക്സ്റ്റി സിക്സ് തൗസൻഡ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് അപ്പൊ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ ആണോ ഹയർഡ് ബൈ എംപ്ലോയർ എംപ്ലോയറാണോ നോക്കുക അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഫേർണിച്ചർ ഉണ്ടെങ്കിൽ ഫേണിച്ചർ ഓൺഡ് ആണെങ്കിൽ നമ്മൾ ടെൻ പെർസെൻറ് എടുക്കുക ഹയർഡ് ആണെങ്കിൽ ഹയർ ചാർജസ് എടുക്കാം അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പെർപ്പസസ് ആണ് അപ്പം പെർപ്പസസിൽ നമ്മൾ പെർക്സ് എക്സെപ്റ്റഡ് ഫോർ എംപ്ലോയീസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പെർക്സ് ടാക്സ്ഡ് ഫോർ ഓൾ എംപ്ലോയീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് അപ്പം അതിനകത്ത് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്ത റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർക്സ് ടാക്സ് ഓൺലി ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എന്നുവെച്ചാൽ എല്ലാം കൂടി വലിയ വീഡിയോ ആവണ്ട അപ്പൊ അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം അപ്പം ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം അതുവരെയ്ക്കും ഹാപ്പി ലേണിങ്